Hi friends, welcome back to my channel. Yani burada kanıkken de full circle skirt ana, lining edit ana, yani skirt tayken de. Ben peynir veyinde de bir metre, de bata rose silk fabrikom, peynir de lining ana. Bağdi tuğniyim, bu kadar bolla ne var diye ta, nala ete madiki korka. De ben yani iki ete de bolla, nadu ete madiki çanda. Ni dinle onurdi, de bolla madiki korka. Apı circle skirtle, namlı bir formülü useyinanda, hip round divided by 6.28. İ 6.28 nolada radius andırırken olana, apı namlıda hip round etreyana, adine 6.28 divide ye. Pamuk evde getirnada 3 inçana, padı du bolle, tape, yürü sideyle, adeta close side side ana vıda, vıda ete tape vechta 3 inçe, mukayına markiya. Bu ningalda waist round hip round etreyana getirnada, adine divided by 6.28 ya. Cidele çuttu, amkad bolle 3 inçe, ingine markiya ana. İni, inde mugleyle etoru 1 inçe. Tayl dumbu orada, namkız skirt'a orada band vericiyi taykinden de payını verdiğimiz bir arrange verdiğimizde. Yani skirt'in de length marki ya ana, adı 3 inçine tarayı ete tape vericiye, 17 inç marki ya. Skirt'in de total length'i na waist band verikinden de, adı yine 1 inç ana waist band. Bu 17 minus 1 inç, 16 inç ortam, plus 1 inç tayl dumbu pağvada madiki taykin. Bu amka total 17 inç ortam. Angani yani de çuttu, namal marki ya ana. Bepulum length marki yumbo waist band inde erkam minus idatta length marki ya plus ori namka add yanva seam allowance mudi eda. De çuttum namla 17 inç marki doğru kana. De çuttu ya marki doğru ഇനി നമ്മൾ ആദ്യം വെട്ടുന്നത് ഈ ഒരു ഹിപ്പ് റൗണ്ട് ആണ് നമുക്ക് വെട്ടി കൊടുക്കുക അതുപോലെ പിന്നെ താഴത്തുള്ള ഈ ഒരു ഭാഗം കൂടി വെട്ടി കൊടുക്കുക അതുപോലെ ഷേപ്പ് ചെയ്തിട്ട് നമ്മൾ വെട്ടി കൊടുക്കാനാണ് ഇത് തൈൽ തുമ്പ അടക്കമാണ് നമ്മൾ വെട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു സർക്കിൾ ഷേപ്പിൽ നമുക്ക് ഒരു സ്കർട്ടിനെ കിട്ടും അപ്പോൾ രണ്ട് ലെയർ ആയിട്ടാണ് കിട്ടുന്നത് അപ്പോൾ നമുക്ക് കൂടുതൽ ചുരുക്ക ഒരു സ്കർട്ടിനെ കിട്ടും അപ്പോൾ ഒരു സ്ഥലത്ത് ഇവിടെ വിട്ട് വരുന്നില്ല കറക്റ്റ് ഒരു സർക്കിൾ ഷേപ്പിലാണ് അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഫോർമുല യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമ്മുടെ ഹിപ്പ് റൗണ്ട് 22 ഇഞ്ച് തന്നെയാണ് കിട്ടണേ നോക്കാം അപ്പോൾ ടേപ്പിനെ ഇതുപോലെ നമ്മൾ വെച്ചു കൊടുക്കാനാണ് അപ്പോൾ ഈ ഒരു സൈഡ് 11 ഇഞ്ച് ഉണ്ട് അപ്പോൾ അപ്പുറത്തെ കൂട്ടുമ്പോൾ 22 ഇഞ്ച് കൂട്ടും പീസ് ബാൻഡ് തയ്ക്കാൻ വേണ്ടി ഞാൻ ഇതുപോലെ ഒരു പീസ് എടുത്തിട്ടുണ്ട് ഇതിന്റെ ലെങ്ത് വരുന്നത് 3 ഇഞ്ച് ആണ് പിന്നെ ഇതിന്റെ വീതി എടുക്കുന്നത് 22 ഇഞ്ച് അത് നമ്മുടെ വെയിസ്റ്റിന്റെ അളവ് തന്നെ ആയിരിക്കണം അപ്പോൾ ഇവിടെ ഞാൻ ഇത് ഇതുപോലെ ഒരു വശം നമ്മൾ മടക്കി തയ്ച്ചു കൊടുക്കാനാണ് ഈ ഒരു ഭാഗം നമ്മൾ ഫുൾ ഇതുപോലെ മടക്കി തയ്ക്കാം 1/2 ഇഞ്ച് തൈൽ തുമ്പ് മതിയാവും ഇത് നമ്മൾ ഇതിന്റെ ചുറ്റും നമ്മൾ അടിച്ചു കൊടുക്കാനാണ് അപ്പോൾ ഈ വെയിസ്റ്റ് ബാൻഡിന് ഞാൻ രണ്ട് പീസ് ആയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട് അത് നമുക്ക് തുണി തികയാത്തതുകൊണ്ടാണ് ഇതുപോലെ ഞാൻ ജോയിന്റ് ഇവിടെ വന്നിരിക്കുന്നത് ഇനി ഈ വെയിസ്റ്റ് ബാൻഡിന്റെ നല്ല വശവും ഈ സ്കർട്ടിന്റെ നല്ല വശവും ചേർത്തിട്ട് നമുക്ക് ഇവിടെ ചുറ്റടിച്ചു പോവാനാണ് അപ്പോൾ ഇവിടെ ഓപ്പണിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഈ ഒരു വെസ്റ്റ് തന്നെ നമുക്ക് അത് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം ഇവിടെ ഞാൻ ഒന്ന് പിഞ്ച് ചെയ്ത് വെക്കുകയാണ് ഇതിൻ്റെ ചുറ്റും ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്തെടുക്കുക
എന്നിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ കൊടുന്ന ഇതുപോലെ തയ്ച്ചെടുക്കുകയാണ്. അപ്പോൾ 2 ഇഞ്ചുള്ള ബാൻഡാണ് ഞാൻ തയ്ക്കുന്നത്, പ്ലസ് 1 ഇഞ്ച് തയ്യലിട്ടും, അങ്ങനെ 3 ഇഞ്ച് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ആദ്യം ഞാൻ തയ്ക്കുന്നതാണ് ഈ കാണുന്നത്. ഈ ബാൻഡിൻ്റെ മുകളിൽ കൂടെ അടിച്ച് എൻ്റെ അറ്റം വരെ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഈ ബാൻഡിൻ്റെ 2 വശവും നമ്മൾ ജോയിൻ ചെയ്തിട്ടില്ല, അപ്പോൾ അത് ഇതുപോലെ നമ്മൾ ജോയിൻ ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ കൂട്ടി പിടിച്ചിട്ട് അതിനൊന്ന് അടിച്ചു കൊടുക്കാം. ഈ സ്കേർട്ട് പോർഷൻ ഇടയിൽ ഞാൻ ലൈനിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 മീറ്റർ ലൈനിങ് തന്നെയാണ്. അപ്പോൾ ഈ തുണീന് നമുക്ക് ഇതുപോലെ കോണായിട്ട് ഇങ്ങനെ മടക്കിയെടുക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് ഈ സ്കേർട്ട് പോർഷൻ്റെ വേസ്റ്റ് ഭാഗം, അപ്പോൾ ഇതിന് 22 ഇഞ്ചാണ് റൗണ്ട് വരുന്നത്, ഇതുപോലെ വെച്ചിട്ട് നമുക്കത് മാർക്ക് ചെയ്യാം. കറക്റ്റ് എവിടെയാണ് അത് എത്തുന്നത് അവിടെ നമുക്കിതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ലൈനിങ് ആയതുകൊണ്ട് അധികം ചുരുക്കിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അത്യാവശ്യം ചുരുക്ക് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇതുപോലെ മടക്കി ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് അതിൻ്റെ ലെങ്ത്ത് ഇതുപോലെ ഈ ഷേപ്പിലൊന്ന് നമുക്ക് ജസ്റ്റ് മാർക്ക് ചെയ്തിട്ട് വെട്ടിയെടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ആയിരിക്കും ആ സ്കേർട്ട് ഭാഗം കിട്ടുന്നത്. അപ്പോൾ വേസ്റ്റിൻ അപ്പോൾ ഹിപ്പിൻ്റെ റൗണ്ട് മാത്രം കറക്റ്റ് ആയാൽ മതി, ബാക്കി ലെങ്ത്ത് എടുക്കാം. നമുക്ക് ഇത്ര വീതിയുടെ ആവശ്യമുള്ളൂ ഇതിൻ്റെ ലൈനിങ്ങിന്. ഇത് എങ്ങനെയാണ് നമുക്ക് സ്കേർട്ടിൽ അറ്റാച്ച് ചെയ്യണമെന്ന് നോക്കാം. ഇനി ഈ ലൈനിങ് പീസ് ഈ സ്കേർട്ട് ഭാഗത്തിൻ്റെ നല്ല വശത്തായിട്ട് ആണ് നമ്മളിങ്ങനെ വെക്കുന്നത്. അപ്പോൾ ആ വേസ്റ്റിൻ്റെ ആ ബാൻഡ് നമുക്കൊന്ന് താഴേക്ക് ആക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ച് കൊടുത്ത് ചുറ്റും അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് അതായത് ബാൻഡിൻ്റെ മുകളിലായിട്ടാണ് ഞാൻ ഈ ലൈനിങ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഇതുപോലെ അടിച്ചു പോവുക. ബാൻഡ് നമ്മൾ എങ്ങനെയാണ് തയ്ച്ചത് അതുപോലെ തന്നെ ലൈനിങ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് തയ്ക്കുകയാണ്. ഇതുപോലെ നമ്മൾ ലൈനിങ് അടിച്ചു കഴിഞ്ഞു. ഇവിടെ ഇപ്പോൾ ബാൻഡിൻ്റെ ആ ഒരു സൈഡിലായിട്ടാണ് ലൈനിങ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തയ്ക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ആ അടിച്ച സ്റ്റിച്ചിങ് ഒന്നും കാണില്ല. ഇനി ഈ ലൈനിങ്ങിൻ്റെ പീസ് നമുക്കൊന്ന് ജോയിൻ ചെയ്യണം. അപ്പോൾ അതിന് നമുക്കിതുപോലെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നമുക്ക് ഈ ഒരു ഭാഗം അടിച്ചു കൊടുക്കാം. ഈ ഇലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് ആ ബാൻഡ് നമ്മളിതുപോലെ മടക്കി കൊടുക്കുകയാണ്. അത് ഈ ലൈനിങ്ങിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ വെച്ചടിച്ചു കൊടുക്കുക. സാധാരണ നമ്മൾ ഇലാസ്റ്റിക് ബാൻഡ് തയ്ക്കുന്ന പോലെ തന്നെയാണിത്. അപ്പോൾ ഇവിടെ നമ്മളത് ഇലാസ്റ്റിക്കിൻ്റെ ബാൻഡ് ഫുള്ളും തയ്ച്ചു കഴിഞ്ഞു. കുറച്ച് ഭാഗം നമ്മൾ വിട്ടു കൊടുക്കണം ഇലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ അടിഭാഗവും നമ്മളത് മടക്കി തയ്ച്ചു കൊടുക്കണം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ഇലാസ്റ്റിക്കിൻ്റെ നീളം 20 ഇഞ്ചാണ്. 22 ഇഞ്ചിൽ നിന്ന് 2 ഇഞ്ച് കുറച്ചിട്ടാണ് ഞാൻ ഇലാസ്റ്റിക് എടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല ടൈറ്റായിട്ട് ആ ഒരു സ്കേർട്ട് ഇരിക്കാൻ വേണ്ടിയാണ്. ഇലാസ്റ്റിക്കിലായിരിക്കും നമ്മൾ കറക്റ്റായിട്ടുള്ള വേസ്റ്റ് നമ്മൾ എടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഇലാസ്റ്റിക്കിൽ പിൻ കുത്തിയിട്ട് ഇതിൽ കൂടെ നമുക്ക് എടുക്കാം ഇലാസ്റ്റിക്കിന്.
അതിനുശേഷം ഈ രണ്ട് ഇലാസ്റ്റിക് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇലാസ്റ്റിക്കിനെ അതിൻ്റെ അകത്താക്കിയിട്ട് നമ്മളതിൻ്റെ മുകളിൽ കൂടെ ചെറുതായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം എല്ലാവർക്കും ഈ സ്കേർട്ട് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ലൈനിങ് ഇട്ടിട്ടാണ് നമ്മൾ ഈ ഒരു സ്കേർട്ട് തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ സംശയമുള്ളവർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.